യോഹന്നാന്റെ സുവിശേഷത്തില് എട്ടാം അധ്യായത്തില് 31-ാമത്തെ വചനം മുതല് യേശു പറയുന്നു, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഈ വചനം എനിക്ക് വായിക്കാനുള്ളത് മാത്രമല്ല, എനിക്ക് പഠിക്കുവാനുള്ളത് മാത്രമല്ല, എനിക്ക് പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, അതിനൊക്കെ ഉപരി ഈ വചനം എൻ്റെ ജീവിതത്തിൽ മാംസം ധരിക്കണം. എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ വചനം മാംസം ധരിക്കുക? ഈ വചനം ഞാൻ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അനുസരിക്കുമ്പം ഞാൻ ഈ വചനത്തിൽ ജീവിക്കുന്നു. അന്ന് കന്യാമയത്തിൽ യേശു മാംസം ധരിച്ചതുപോലെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ യേശു കടന്നു വരുന്നത് ഈ വചനം ഞാൻ അനുസരിക്കുമ്പം ഈ വചനം എന്നിൽ മാംസം ധരിക്കുന്നു, യേശു എന്നിൽ രൂപാന്തരപ്പെടുന്നു. വേറെ ഒരു മാർഗത്തിലൂടെയും യേശു നമ്മളിൽ രൂപാന്തരപ്പെടുത്തുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനം ദൈവമാണ്, ദൈവത്തിൻ്റെ വചനം യേശുവാണ്. വചനം പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. യോഹന്നാൻ 1:14 പറയുന്നു, ഈ വചനമാണ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത്. അതാരാണ്? യേശുവാണ്. ഇനി വെളിപാട് പുസ്തകത്തില് 19-ാം അധ്യായം വായിച്ചാല് യേശുവിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പറയുന്നു, അവന്റെ പേര് ദൈവവചനമെന്നാണ്. ദൈവം തന്നെ യേശുവിന് കൊടുത്തിരിക്കുന്ന പേര് ദൈവവചനമാണ്. ഇത് ദൈവവചനമാണ്, ദൈവമാണ്, ഇത് യേശുവാണ്. ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രം യേശു എന്നിൽ രൂപാന്തരപ്പെടുന്നു. യേശു എന്നിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ യേശു ചെയ്ത അതേ കാര്യം ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. കാരണം നമ്മൾ ജീവിക്കുന്നത് യേശുവാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. നമ്മൾ ചിന്തിക്കും ഇത് ഏതാണ്ട് വലിയ ആത്മീയതയുടെ അങ്ങേയറ്റം പറ്റിയതാണ്. ഒന്നുമില്ല, ഇത് പൗലോസിന് മാത്രമുള്ളതല്ല, ഇത് നടപ്പാകാത്ത ഒരു വ്യക്തിക്കും ക്രിസ്ത്യാനിയാകാൻ പറ്റത്തില്ല. ഇത് പൗലോസിന് മാത്രമുള്ളതല്ല, ഇത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ വചനം ഞാനും നിങ്ങളും അനുസരിക്കുമ്പം നമുക്കും പറയാം, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ യേശു ജീവിക്കുന്നു. അങ്ങനെ എന്നിൽ യേശു ജീവിക്കുമ്പം യേശു ചെയ്ത അതേ പ്രവൃത്തി ഞാനും ചെയ്യും. ചെയ്യാതിരിക്കാൻ സാധ്യമല്ല, കാരണം യേശുവാണ് ജീവിക്കുക. യേശു എന്താണ് ചെയ്തത്? ഈ ലോകത്തില് ദൈവരാജ്യം പ്രസംഗിച്ചു. ആ യേശു എന്നിൽ രൂപാന്തരപ്പെടുമ്പം ഞാനും പ്രസംഗിക്കുന്ന എന്തായിരിക്കും? ദൈവരാജ്യമായിരിക്കും. ഈ ലോകത്ത് വെച്ച് യേശു രോഗികളെ സൗഖ്യമാക്കി. ആ യേശു എന്നിൽ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ആരുടെ മേൽ കൈവച്ചോ അവർ സുഖം പ്രാപിച്ചിരിക്കും. അല്ലാതെ ഇത് അപ്പസ്തോലന്മാരുടെ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. യേശു എന്നെ അപ്പസ്തോലന്മാരുടെ കാലയപ്പോ യേശു ഇല്ലെന്നായി പോയോ? യേശു ക്രിസ്തു എബ്രായർ 13:8 പറയുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അവനും മാറ്റമില്ല, അവന് സമയമില്ല. അനാദിയിലുണ്ടായിരുന്ന യേശു ഇന്നുമുണ്ട്, അവനൊരു മാറ്റവുമില്ല. ആ യേശു ഇവിടെ ഇരിക്കുന്ന ആരിൽ രൂപാന്തരപ്പെട്ടോ, നിങ്ങൾ ആരുടെ മേൽ കൈവച്ചോ അവർ സുഖം പ്രാപിക്കും. മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവരുടെ കൂടെ ഇന്ന ഇന്ന അടയാളങ്ങൾ കണ്ടിരിക്കും. അതൊന്നാണ്, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സുഖം പ്രാപിക്കും. അത് എന്റെയോ നിങ്ങളുടെയോ ആത്മീയതയുടെ മഹത്വം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ആരുടെ മിടുക്കൊണ്ടല്ല. വചനമനുസരിച്ച് ജീവിക്കുമ്പം ഈ വചനം നമ്മളിൽ മാംസം ധരിക്കുമ്പം യേശു എന്നിൽ രൂപാന്തരപ്പെടും. യേശു എന്നിൽ രൂപാന്തരപ്പെടുമ്പോൾ ഞാൻ തൊടുമ്പോൾ സുഖപ്പെടുന്നു, ഞാനല്ല സുഖപ്പെടുന്നു. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവനോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവൻ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവൻ രോഗികളെ മേൽ കൈവെക്കും. കാരണം യേശുവാണ് ചെയ്യുക. യോഹന്നാൻ 14:12 പറയുന്നു, യേശു പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ മക്കളിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്ത അതേ പ്രവൃത്തി നീയും ചെയ്യും, അതിനേക്കാൾ വലിയവ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, കള്ളം പറയാത്ത ഒരാളെ ഉള്ളൂ. ബാക്കി ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട്. കാരണം കള്ളന്റെ സ്വഭാവമായിട്ടാണ് നമ്മൾ പിറന്നു വീഴുന്നത്. കള്ളൻ ആരാന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞുണ്ട്, സാത്താൻ. അവന്റെ സ്വഭാവത്തിലാണ് സർവ്വ മനുഷ്യരും പിറന്നു വീഴുന്നത്. നമ്മളുടെ പാരമ്പര്യമാണ് കള്ളം പറയുക.
എന്നാ കള്ളം പറയാത്ത വ്യക്തിയേ ഉള്ളൂ യേശു ക്രിസ്തു. ആ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വചനം കാലം മാറുന്നതനുസരിച്ച് മാറത്തില്ല. ഇത് കാലം മാറുന്നതനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ളതല്ല. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, മനുഷ്യർ മാറും, മനുഷ്യന്റെ ബോധ്യങ്ങൾ മാറും. യേശുവിൻ്റെ വചനം മാറത്തില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത അതേ പ്രവൃത്തി ചെയ്യുന്ന ഞാൻ അതേ പ്രവൃത്തി ചെയ്യും. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കത് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും.